നമസ്കാരം. എഷ്ലേ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ വിഷയം ഇടവത്തിലെ ആയില്യം വരുന്നു. നമുക്കിനി പുറ്റടപ്പുകളുടെ ഒരു കാലമായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് കാവുകളിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയുണ്ട്. അതായത് ഇനിയെന്ന് വെച്ചാൽ ഇതിപ്പം ഇടവമാസമാണ്, അപ്പം ഇടവമാസം വരുന്നു. ഇടവമാസത്തിലെ ആയില്യം എന്ന് പറയുമ്പോൾ ഏകദേശം ജൂൺ മാസം ഏകദേശം വരാറുണ്ട്. അപ്പം കലണ്ടറിലും കൂടെ എല്ലാവരും ഒന്ന് നോക്കുക. അപ്പം നോക്കിയ ശേഷം നമുക്ക് ഇടവത്തിലെ ആയില്യം വരെ നമുക്ക് കാവുകളിൽ പൂജ, അതായത് വടക്കോട്ട് ചില പക്ഷം, അതായത് എറണാകുളത്തിന് ശേഷം നമുക്ക് തൃശ്ശൂർ കോഴിക്കോട് ആ ഭാഗത്തേക്കും അതായത് കൊല്ലത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം അങ്ങോട്ട് നമുക്ക് തിരുവനന്തപുരം ആ ഏരിയയിലുമൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ പുറ്റടപ്പ് എന്ന് പറഞ്ഞ അവസ്ഥ എന്താണെന്ന് അവർക്കറിയില്ല. അല്ലെ, പുറ്റടപ്പോടെ ബാധകമല്ല എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ സർപ്പക്ഷേത്രങ്ങളായിട്ടുള്ള വെട്ടിക്കോട്, മണ്ണാർശാല, അമ്പുമേക്കാട്, അനന്തങ്ക അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊന്നും നമുക്ക് പുറ്റടപ്പുകൾ അത്ര ഒരു ബാധകമായിട്ട് കാണാറില്ല. അവിടെ വലിയ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാറില്ല എന്നുള്ളതേ ഉള്ളൂ. വലിയ രീതിയിലുള്ള പൂജാവിധാനങ്ങളും ചെയ്യാറില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കാവുകളിൽ ഈ പുറ്റടപ്പിന് ശേഷം നമുക്ക് അടിച്ചു വാരുക, വിളക്ക് കത്തിക്കുക, അതൊന്നും കാവിനകത്ത് പാടില്ല. വെളിയിൽ നമുക്ക് രാവിലെയോ വൈകിട്ടോ നമുക്ക് വിളക്ക് കത്തിക്കാം. പക്ഷേ ഒരു കാവിനകത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും പോയി വൃത്തിയാക്കുന്ന ഒരു സമ്പ്രദായം. പഴയ കാലത്തൊക്കെ അമ്മമാരൊക്കെ ആയാലും വൃത്തശുദ്ധിയായിട്ട് ചില ക്ഷേത്രങ്ങളിലൊക്കെ വെളിച്ചപ്പാട് അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായത്തിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളവർ കാവുകളൊക്കെ വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ആ വൃത്തിയാക്കലുകൾ നമുക്ക് ഇടവത്തിലെ ആയില്യത്തിന് ശേഷം കന്നിയിലെ ആയില്യം വരെയുള്ള കാലയളവ്, ഏകദേശം 6-7 മാസം വരും, ആ ഒരു കാലയളവ് നമുക്ക് പാടില്ല, വൃത്തിയാക്കൽ പാടില്ല. അതുപോലെ തന്നെ ചിലർ കാവ് മാറ്റ ക്രിയകൾ ചെയ്യാറുണ്ട്, സർപ്പദോഷങ്ങളെ ആവാഹിച്ച് മാറ്റാറുണ്ട്, സർപ്പശാപത്തിന്, സർപ്പരക്ഷസ മുതലായ ബാധാവിഷയങ്ങളെ, സർപ്പങ്ങളുടെ വരത്തുപോക്ക് നമുക്ക് ഭൂമിയിലുണ്ടെങ്കിൽ അതിനെ, കന്നിമൂലയ്ക്ക് സർപ്പ സാന്നിധ്യം അതിന് അധികമായിട്ടുണ്ടെങ്കിൽ അതിനെ, സർപ്പ സാന്നിധ്യമുള്ള വൃക്ഷങ്ങൾ നമുക്ക് വെട്ടാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇടവത്തിലെ ആയില്യത്തിന് ശേഷം ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വലിയ വഴിപാട്, അതായത് സർപ്പബലി, അതായത് സർപ്പദോഷങ്ങളുടെ ഏറ്റവും വലിയൊരു പൂജയായിട്ടാണ് സർപ്പബലി എന്ന് പറയുന്നത്. സർപ്പബലി വളരെ വിശേഷപ്പെട്ടൊരു പൂജയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടവത്തിലെ ആയില്യത്തിന് ശേഷം ചെയ്യാറില്ല. അതുപോലെ നൂറും പാലായാലും ചില ക്ഷേത്രങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് മണ്ണാർശാലം വെട്ടിക്കൂടൊക്കെ ഉള്ളത് ഇവിടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇടവത്തിലെ ആയില്യ ശേഷം നമുക്ക് പിന്നെ ഉള്ള പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെട്ടിക്കൂട് സമ്പ്രദായത്തിലാണെങ്കിൽ കന്നിയിലെ ആയില്യത്തിനും, ഈ മണ്ണാർശാല സമ്പ്രദായത്തിലാണെങ്കിൽ തുലാത്തിലെ ആയില്യത്തിനുമാണ് പിന്നെ അടുത്ത നൂറും പാലും അങ്ങനെയൊക്കെയുള്ള പൂജകളൊക്കെ ചെയ്യുക. ബാക്കി വാർഷിക പൂജയുള്ള ചില കാവുകളുണ്ട്, അവിടെ നമുക്ക് പ്രതിഷ്ഠിച്ച സമയത്താണ് വാർഷിക പൂജയൊക്കെ ചെയ്യുക. ഇതിനിടയ്ക്ക് അത് ബാധകമായിട്ട് വരാറില്ല. പിന്നെ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാവുകൾക്ക് അകത്ത് അല്ലെ കാവുകളുടെ കയ്യിലെയൊക്കെ നമുക്ക് കാവിന് ചുറ്റുമുള്ളൊക്കെ കയ്യിലൊക്കെ തൂത്ത് കൂട്ടിയിട്ട് നമ്മൾ തീ കത്തിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ നമുക്ക് ചാണകവെള്ളം, ഈ സമയത്ത് എല്ലാവരും തൂത്തിട്ടെല്ലാം ചാണകവെള്ളം കുടയാറുണ്ട്, കാവുകൾക്കുള്ളിലേക്ക് ചാണകവെള്ളം കുടയാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ കാവുമായിട്ട് ബന്ധപ്പെട്ട വൃക്ഷങ്ങൾ വെട്ടാൻ പാടില്ല, കാവുകളുടെ വള്ളികളോ അങ്ങനെയൊക്കെയുള്ളതൊക്കെ മുറിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള വിധാനങ്ങൾ പറയാറുണ്ട്. അതുപോലെ കാവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പം നമുക്ക് ഉദാഹരണം, കാവിൽ നമുക്ക് സ്ഥിരമായിട്ട് പൂജക്കെടുക്കുന്ന ഉരുളിയാവും, പാത്രങ്ങളൊക്കെ കാണും, അതൊക്കെ ഈ പുറ്റടപ്പ് സമയത്ത് ഒന്നും നമുക്ക് വേറെ ഒരു കാവുകളിലൊക്കെ അല്ലെങ്കിൽ വേറൊരു പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാനോ അല്ലെ ഇത് മാറി വാങ്ങിക്കാനോ ഒന്നും പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കാവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് നിർത്തിവെക്കുന്നത് അല്ലെ ഒന്ന് അറിയാവുന്നവരോടൊന്ന് ചോദിച്ച ശേഷം ചെയ്യുന്നത് ഈ ഇടവത്തിലെ ആയില്യത്തിന് ശേഷം കന്നിയിലെ ആയില്യം വരെയുള്ള കാലയളവ് അല്ലെ തിലാത്തിലെ ആയില്യം വരെയുള്ള കാലയളവിൽ നന്നായിരിക്കും. നമ്മൾ ഒരാൾക്ക് അറിവുമുണ്ട്, അറിവ് കേടുമുണ്ട്. അറിവില്ലാത്ത കാര്യം നമ്മൾ ചോദിച്ച് ചെയ്യുക, അറിവ് കേടായിട്ട് നമ്മൾ ചെയ്ത് സ്വയം ദുരിതങ്ങളെ വരുത്തി വെക്കാതിരിക്കുക. ആരെയും ഭയപ്പെടുത്താനല്ല, ഒരു അറിവിനായിട്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.